നിസാമിന്റെ ആദിരാത്രി. നാലു വർഷത്തെ പ്രവാസ ജീവിതം സമ്മാനിച്ച പൊന്തൻ തടിയും മുടികൊഴിച്ചിലും നിസാമിന് ഒരു ഗുണ്ടാലുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ യാതൊരു കുറവും വകവെക്കാതെയുള്ള ഒരു സുന്ദരി ഹൂറിയെ തന്നെയാണ് വീട്ടുകാർ അവനു വേണ്ടി ഇല്ലാത്ത വെള്ളത്തിൽ മുങ്ങിത്തപ്പിക്കൊണ്ട് കൊടുത്തത്. ശരീരത്തിന്റെ ഭാഗത്തോ മനസ്സിനില്ലെങ്കിലും അഭിനയത്തിൽ നിസാമിനെ കവച്ചു വെക്കാൻ ഓസ്കാർ കിട്ടിയതിനും കഴിയില്ല എന്ന ഉറച്ച മിഥ്യാധാരണയിൽ നിസാം നവരസഭാവങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഗാംഭീര്യം നടിച്ചു. നടനത്തിൽ തനിക്ക് കിട്ടിയ പല ഫലകങ്ങളും ഉമ്മ ആക്രിക്കാരനെ അടിച്ചേൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ നിസാം വെറുതെ ഓർത്തുകൊണ്ടിരുന്നു. നിസാമിന്റെ ബീവി സുലൈഖ, സുന്ദരിയും സുശീലയും അതിലുപരി എന്നും സുലൈഖയും തന്നെ മാത്രമായിരുന്നു. അടിച്ചു പൊളിച്ചുള്ള കല്യാണ പകൽ കളിയും ചിരിയുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും നിസാമിന്റെ ഉള്ളിലെ നടന ഗാംഭീര്യം പക്വത വന്ന നായകന്റെ റോൾ അഭിനയിച്ച് ഫലിപ്പിക്കുകയായിരുന്നു. നാ നിസാമെ, ചുമ്മാ കിടന്ന് ചളുപടിച്ച് ഉള്ള വിലകളരുത്. ആ പറഞ്ഞേക്കാം. മാത്രമല്ല, അറിയാലോ മൂന്ന് ദിവസം നീ ഇനി ഓൾഡ് വീട്ടില. ഉറ്റ സുഹൃത്തും സർവോപരി ഒരു കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ഉള്ളതുമായ തന്റെ ചങ്കാനസ് ഇങ്ങനെ പറയുമ്പോൾ അതനുസരിക്കാതിരിക്കാൻ പറ്റുമോ? കല്യാണ മണ്ഡപത്തിലാണേലും വൈകിട്ടത്തെ പാർട്ടിക്കാണേലും നമ്മുടെ നിസാം പക്കാ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഗാംഭീര്യം കുത്തിനിറച്ച പ്രകൃതം മാത്രം പുറത്തുകാട്ടി നിഘണ്ടുവിൽ നിന്ന് ചിരിയെടുത്ത് വലിച്ചെറിഞ്ഞു വിരിഞ്ഞ നെഞ്ചിനുള്ളിൽ നിറയുന്ന ആവലാതി ഇടയ്ക്കിടയ്ക്ക് തൊട്ടറിയാൻ ശ്രമിച്ച നിസാം എന്നാൽ പെണ്ണുവീട്ടുകാർക്ക് പക്കാ ഗൗരവക്കാരനായി. വടക്കൻ മലബാറിലെ കല്യാണമല്ലേ, കേട്ട് കഴിഞ്ഞാൽ അന്ന് രാത്രി ചെക്കൻ പെണ്ണുവീട്ടിലാണ്. നമ്മുടെ സുലൈഖ ബീവിയുടെ ഉമ്മ നിസാമിനെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിറഞ്ഞൊഴുകുന്ന ഗൗരവത്തിനെ മുക്കിയെടുക്കാൻ തക്ക ഒന്നും ഇല്ലാത്തതുകൊണ്ടാവണം മരുമോന്റെ മുഖത്തെ ഗൗരവഭാവം അവരെയും ഒന്ന് അകലം പാലിക്കാൻ പാകമാക്കി. ആട്ടവും കൂത്തും കഴിഞ്ഞ് കളമൊഴിഞ്ഞപ്പോൾ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിസാം എത്തി. അനസിന്റെ കൃത്യമായ ഓർമ്മപ്പെടുത്തൽ അപ്പോഴും നിസാമിനെ തെരഞ്ഞെത്തി. മെയിൻ റോഡ് ഇടറോഡും കഴിഞ്ഞ് നാട്ടുപാതയും പിന്നെ അത് കാട്ടുപാതയുമായി മാറി. കുലുങ്ങി നീങ്ങുന്ന കാറിന്റെ പിൻസീറ്റിലിരുന്ന നിസാമിന്റെ ആദ്യ ദൗത്യം അകത്തോട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്ന വയർ ബട്ടൺ കുടുക്കുകളെയും തകർത്ത് പുറത്ത് ചാടാൻ നിർത്തുക എന്നുള്ളതായിരുന്നു. വീടിന്റെ 50 അടി മാറി കാർ അങ്ങനെ മരിച്ചു നിന്നു. ബാഹുബലിയായി തന്നെ ഇറങ്ങിയ നിസാം ചരലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ രാജകീയമായി തന്നെ നടന്നു. പടിവാതിൽക്കൽ മരുമകനെ കാത്തിന്ന് നമ്മുടെ ഐഷുമ്മ രണ്ടും കൽപ്പിച്ച് മരുമോനെ കണ്ണിൽ നോക്കി ഒരു കിടിലൻ ചിരിയങ്ങ് പാസാക്കി. പക്ഷേ ചമ്മിപ്പോയി എന്നല്ലാതെ എന്തു പറയാൻ, നിസാം അപ്പോഴും പൂർണ്ണമായും അനസിന്റെ ശിക്ഷണത്തിൽ തന്നെയായിരുന്നു. സ്വന്തം വിലവിട്ട് ഒരു കളിയുമില്ല, ചിരിയുമില്ല. അല്ല പിന്നെ, മുറ്റത്ത് ഇളകിയാടുന്ന മരച്ചിലകൾക്കിടയിലൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിസാം വിദൂരതയിലെ തീക്കാലിലോട്ട് നോക്കി. അപ്പുറത് ശ്മശാനമാ, ഇക്കാ മയ്യത്ത് കത്തിക്കല്ലേ അത്. നിസാം ഉള്ളിലൊന്ന് അടിമുടി വറച്ചു. മുഖവും കണ്ണും പുതുപ്പെണ്ണിന് പുറംതിരിഞ്ഞുകൊണ്ടായിരുന്ന ഒരൊറ്റ കാരണത്താൽ നിസാമിന്റെ ഗൗരവം അപ്പോഴും കാത്തു സൂക്ഷിക്കപ്പെട്ടു. പടച്ചോനെ, നിസാം ഒന്ന് ഉള്ളാലെ പാളി. നിസാമിന്റെ ഉപ്പാക്കും ഉമ്മാക്കും രണ്ടു മക്കളാണ്. മൂത്തവൻ നിസാം, രണ്ടാമത്തവൻ പേടി. ആരുടെ പുണ്യം കൊണ്ടോ രണ്ടാമൻ സർവ്വശക്തിയോടെ നിസാമിന്റെ കൂടെ തന്നെയുണ്ട് എന്നും എപ്പോഴും. പുറത്തു നിൽക്കാനുള്ള ധൈര്യത്തോടെ നിസാമിനെ ഇല്ലാണ്ടായി. ഓടുമേഞ്ഞ കൂടുസി വീടിന്റെ ഉള്ളിലേക്ക് നിസാമ കയറി. തന്റെ പ്രിയതമ കാണിച്ച മുറിക്കുള്ളിൽ കയറി അലങ്കരിച്ച കട്ടിൽ നെഞ്ചു മരിച്ച അങ്ങനെ ഇരുന്നു. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ബീവി സുലേഖ കയ്യിൽ ടവലുമായി വീണ്ടും വന്നു. നീറുന്ന തീക്കട്ടകളുടെ കനൽ നിസാമിനെ നല്ലപോലെ പേടിപ്പിച്ചു. ഇക്ക, പെട്ടെന്നുള്ള വിളിയിലൊന്ന് ഞെട്ടിയ നിസാം ഉള്ളിലെ നടന് വീണ്ടും ഉണർത്തി കഴിഞ്ഞിരുന്നു. വശ്യമായ ചില കുളിക്കുന്നില്ല എന്നൊരു ചോദ്യം. പുറത്തെ ബാത്റൂം ഞാൻ കാണിച്ചുതരാം. നിസാം ശരിക്കൊന്ന് ഞെട്ടിത്തെറിച്ചു. ഗൗരവഭാവം ചെറുപുഞ്ചിരിക്ക് വഴിവിട്ടെങ്കിലും നിസാം ഉള്ളിൽ കരഞ്ഞു തുടങ്ങി. മുന്നേ നടന്ന ബീവി അനുഗമിച്ചു. പിന്നാലെ പോയ നിസാമിനെ തകരഷീറ്റിന്റെ മേൽക്കൂരക്കുള്ളിലാക്കിയിട്ട് സുലേഖ തിരിഞ്ഞടന്നപ്പോൾ അരണ്ട വിളിച്ചതിൽ നിസാം വിരണ്ടു. അകലെ ശവം കത്തുന്ന ഗന്ധം കാറ്റിൽ ഓടിയെത്തിയിരിക്കുന്നു. കണ്ണടക്കാതെ തന്നെ നിസാം വെള്ളം കോരി തലവഴി ഒഴിച്ചു. പേരിന് കുളിച്ചെന്ന് വരുത്തി വാതിൽ തുറന്ന് പിന്നാലെ ഓടി മുൻവശമെത്തിയപ്പോൾ ഓട്ടം നടത്തിലേക്ക് വഴിമാറി. മൂളിപ്പാട്ടുംപാട് നിസ്സാരമായി നിസാം വന്നു കയറി. മുൻവശത്തിൽ നിൽക്കുന്ന ഐശുമയെ നോക്കി ഒന്നുകൂടെ ഗൗരവത്തട്ടമിട്ടുകൊണ്ട് മുറിക്കുള്ളിൽ കയറി നിസാം ഭയചിന്ത മാറാൻ കയ്യിലെ മൊബൈൽ ഫോണിന് അഭയം പ്രാപിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞ് ആദിരാത്രിയുടെ കുളിർപ്പുളകത്തിന് പകരം നേരം വെളുത്താൽ മതിയെന്നായി നിസാമിന്. കയ്യിലെ പാൽ ഗ്ലാസ് തനിക്ക് നേരെ നീട്ടിയിരിക്കുന്ന ബീവി സുലേഖയെ കണ്ടപ്പോൾ കൂട്ടിന് ആളെ കിട്ടിയ സന്തോഷത്താൽ ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് നിസാം ഇരുന്നു. ഉറക്കത്തിന്റെ ആലസ്യത്തിൽ മറിഞ്ഞ നിസാം തനിക്ക് ഭവിക്കാൻ പോകുന്ന ആ വിപത്തിനെ കുറിച്ചുള്ള ഭീകരതയിലാണ്ടു. ഇല്ല, ഇനിയും തന്നെ കൊണ്ട് ഇതിന് കഴിയില്ല. ഇനി തന്നെ ഇംഗിതത്തിന് പിടിച്ചെടുത്താൻ കഴിയില്ല. ഒഴിക്കണം, ഒഴിക്കേണ്ടത് ഒഴിച്ചതിനെ കളയണം എന്നാണല്ലോ. മൂത്രശങ്ക സഹിക്കാൻ പറ്റാതെയായി. പുറത്തിറങ്ങി പിന്നിലേക്ക് നടന്നുപോയെന്ന് നടക്കാത്ത കാര്യം. അതല്ല, കിടന്നുറങ്ങുന്ന ബീവി വിളിച്ചുണർത്തിയാലും പോവേണ്ടതാണ് ഒറ്റയ്ക്ക് തന്നെയല്ലേ. ഇനിയും കെട്ടി നിർത്താനും തന്നെ കൊണ്ട് കഴിയില്ല. കത്തുന്ന സീറോ വാൾട്ട് വെളിച്ചതിൽ കണ്ടെത്തിയ മാർഗം തന്നെയാണ് നല്ലത്. ഇച്ചിരി ചമ്മലോടെ നിസാം എണീറ്റു. തടിച്ചട്ടകളാൽ തീർത്ത ജനൽപ്പാളി ഒന്ന് വിടർത്തുക. കുറുകെയുള്ള തടിയുടെ അഴികൾക്കിടയിലൂടെ കാര്യം സാധിക്കുക. ഇല്ല, ഇനിയൊരു പുനർചിന്തയില്ല, അതിനുള്ള സമയവും. നിസാം മെല്ലെ എണീറ്റു. പള്ളിയറയിൽ ശയിക്കുന്ന പ്രിയതയെ ഉണർത്താതെ അവളുടെ മുഖവും ശ്രദ്ധിച്ചുകൊണ്ട് മെല്ലെ ജനാലപ്പാളി തുറന്നു പിടിച്ചു. പഞ്ചായത്തിലെ തോന്നിയാസ പൈപ്പ് പോലെ നിസാം അവളെ നോക്കി പുറത്തേക്ക് കാര്യം സാധിച്ചു. മൂർത്തന്യാവസ്ഥയിൽ നിന്നും പകുതിയായപ്പോഴാണ് ജനാലവാതിലിന് മുന്നേ ടോർച്ച് വെളിച്ചവും തെളിച്ച് നേരെ നിൽക്കുന്ന സാക്ഷാൽ ഐഷുമയെ കണ്ടത്.
മരുമോന്റെ ആ നിൽപ്പ് കണ്ട ഐഷുമ്മ ഡറബേ എന്നൊരു വിളിയും നിലത്തോട്ടൊരു വീഴയിൽ ഒരുമിച്ച് തന്നെ ഇറങ്ങേറി. പേടിച്ച് ഞെട്ടിക്കൊണ്ട് വലിച്ചടച്ച ജനാലപ്പാളികളുടെ വേഗത്തിലുള്ള കരതല സ്പർശനത്താൽ കോറസ് പാടിയ പോലെ ഇവിടുന്ന് നിസാമിന്റെ വക ഒരു കാറിലും ഡ പടച്ചോനെ നിങ്ങള് കാത്തോളീ